മമ്മൂക്ക അമൽ നീരദ് ദുൽഖർ സൽമാൻ വമ്പൻ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമൽ നീരദ് സംവിധാനം ചെയ്ത് മെനിഞ്ഞാന്ന് തിയേറ്ററിലെത്തിയ മൂവിയാണല്ലോ ബോഗെയിൻ വില്ല. ഈ ഒരു ചിത്രത്തിന് മുന്നേയുള്ള അമൽ നീരദ് സിനിമകളുടെ രീതിയിലുള്ള മേക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല ചിത്രത്തിന് നടത്തിയത്. അതുകൊണ്ട് തന്നെ കണ്ട പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകന് ഈ ഒരു സിനിമ സമ്മാനിച്ചത്. ചിലർക്ക് ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് അത്രത്തോളം ദഹിച്ചിട്ടുമില്ല. 100-150 കോടി സിനിമകൾ നേടുന്ന ഈ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ കാലഘട്ടത്തിൽ അത്രത്തോളം കളക്ഷൻ നേടുന്ന ഒരു സിനിമയായി തീരാൻ ബോഗൻവില്ല എന്ന ചിത്രത്തിന് സാധിക്കില്ല എന്ന് ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് വ്യക്തമാവുന്നു. എന്നാലും മോശമല്ലാത്ത രീതിയിൽ ഒരു ആവറേജ് ഹിറ്റ് എന്ന കാറ്റഗറിയിലേക്ക് എത്തപ്പെടാൻ ബോഗൻവില്ല എന്ന ചിത്രത്തിന് സാധിക്കും. ഇപ്പോൾ ഇത് അമൽ നീരദ് മറ്റൊരു പുത്തൻ സിനിമയിലേക്ക് ഒരുങ്ങുകയാണ്. കൂടെ മമ്മൂക്കയും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനും കൈകോർത്തിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ സൂര്യയുമായിട്ട് കൈ കോർത്തുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു സിനിമ ഒരുക്കാനും അമൽ നീരദിന്റെ പദ്ധതിയുണ്ട് എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അമൽ നീരദ് ഇനി ആദ്യം ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ മമ്മൂട്ടി ദുൽഖർ സൽമാൻ വരുന്ന പ്രോജക്റ്റ്, അല്ലെങ്കിൽ സൂര്യയുമായിട്ട് വരുന്ന പ്രോജക്റ്റ്. മമ്മൂക്കയുമായിട്ട് അമൽ നീരദ് കൈ കോർക്കാൻ ഒരുങ്ങുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബിലാൽ ആണോ ഈ ഒരു ചിത്രം എന്ന്. എന്നാൽ ബിലാൽ എന്ന ചിത്രം അവിടെ തന്നെ നിൽക്കും, മറ്റൊരു പ്രോജക്റ്റുമായിട്ടാണ് ഇരുവരും കൈ കോർക്കുക എന്നതാണ് പുത്തൻ റിപ്പോർട്ട്. മമ്മൂക്ക അമൽ നീരദ് ദുൽഖർ സൽമാൻ മൂവി വേണോ അതോ നിങ്ങൾക്ക് ബിലാൽ ആണോ ആദ്യം കാണാൻ ആഗ്രഹം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജന.